മനസ്സിലായില്ലേ? ഇന്നൽ മയ്യിത യസ്തബ്ശിറു ബിഹി വലദുഹു, ഒരു മയ്യത്ത് മരിച്ചു കഴിഞ്ഞാൽ അവന്റെ വാപ്പ ആദ്യമാണ് മരിച്ചു, രണ്ടാമത് അവന്റെ മക്കൾ മരിച്ചുവെങ്കിൽ ആ ഖബറിനകത്ത് ആ വാപ്പ മക്കളെ കണ്ട് സന്തോഷിക്കുമെന്ന് നബീന റസൂലുള്ളാഹി. വാപ്പ ആദ്യം ദുബായിക്ക് പോയി, ആറു മാസം കഴിഞ്ഞ് മക്കൾ ദുബായിക്ക് വന്നു. അപ്പൊ എന്ത് സന്തോഷമായിരിക്കും വാപ്പാക്കും മക്കൾക്കും. ഓ മോനെ സുഖാന്നടാ, അവിടെ എന്തുണ്ട് വിശേഷടാ, മക്കത്തുൽ മുക്കറമൊക്കെ എവിടെ വരെ ആയടാ. അതിപ്പോ മദീന മുനവ്വറ ആവുന്ന ലക്ഷണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വാപ്പ. പവർ കൂടുതൽ കുറഞ്ഞോണ്ടിരിക്കുകയാണുള്ളതല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ സന്തോഷങ്ങൾ പങ്കിടാൻ വേണ്ടിയിട്ട് പോയി പറയുന്നത് പോലെ വാപ്പ മരിച്ചു ഖബറിനകത്താണ്. ആ വാപ്പായുടെ മരണശേഷം ഒരു വർഷമോ രണ്ട് വർഷമോ അഞ്ച് വർഷത്തിനോ ശേഷം മക്കൾ മരിച്ചു പോയാൽ സ്വാലിഹീങ്ങളായ വാപ്പയും മക്കളുമാണെങ്കിൽ അവരുടെ വാപ്പായെ അവരുടെ മക്കളെ ഖബറിനകത്ത് വെച്ച് കാണാനും സംസാരിക്കാനുമുള്ള അവസരമുണ്ട് എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ വിശ്വസിക്കാത്ത വിശ്വാസികൾക്ക് ഖബറിൽ സംസാരിക്കാനുള്ള അവകാശമില്ല. ഫഖാലു സഹാബത്ത് ചോദിച്ചു, ഹൽ യതകല്ലമുൽ മൗത, നബിയുന റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, നബിയെ മരിച്ചവർ സംസാരിക്കുമോ നബിയെ ഖബറിനകത്ത്? നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം വഹും യതസാവറൂൻ. സാലിഹീങ്ങളാണെങ്കിൽ അവർ ഖബറിനകത്ത് അവരുടെ ആത്മാക്കൾ തമ്മിൽ സന്തോഷത്തോടുകൂടി അവർ നാട്ടുകാര്യങ്ങൾ പറയും എന്ന് നബിയുന റസൂലുള്ളാഹി, ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇന്നൽ അബ്ദ ഇദാ മാതാ ദഹബ ബിഹി ഇലാ റുഹി മുഅ്മിനീൻ. ഒരു സത്യവിശ്വാസി മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ആത്മാവുമായി മാലാഖ മാറുവാന ലോകത്തേക്ക് പോകുമത്രേ, അതായത് ഇല്ലിയോൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുമത്രേ. ദുനിയാവിൽ ഒരാൾ മരിക്കുമ്പോ രണ്ട് രീതിയിലാണ്. സ്വാലിഹീങ്ങളായ മനുഷ്യൻ മരിക്കുകയാണെങ്കിൽ അവന്റെ ആത്മാവിനെ കൊണ്ടുപോയി രേഖപ്പെടുത്തുന്നത് ഏഴാം ആകാശത്തിന്റെ മുകളിൽ ഇല്ലിയൂൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഒരു വലിയ ഹദീസ് ഉണ്ട്. ആ ഹദീസിൽ പറയുന്നു, ഹത്താ യൻതഹി ബിഹാ ഇലാ സമാഇ സാബിയാ, ഏഴാം ആകാശത്തിലാണ് ഇല്ലിയോർ. ഫയുഖാലു, പറയപ്പെടുകയാണ്, ഉക്തുബു കിതാബഹു ഫീ ഇല്ലീൻ. ദുനിയാവിൽ വെച്ച് മരണപ്പെട്ടു പോയ മനുഷ്യൻ സാലിഹായ മനുഷ്യനാണെങ്കിൽ അവന്റെ ആത്മാവിനെ ഇല്ലിയൂനിൽ രേഖപ്പെടുത്തേണമേ എന്ന് അല്ലാഹു പറയുമ്പോ, വമാ അദ്റാക മാ ഇല്ലിയൂൻ, കിതാബും മർഖൂം യശ്ഹദുഹുൽ മുഖർറബൂൻ. സാലിഹീങ്ങളായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ സാക്ഷ്യം വഹിക്കുന്ന ഒരുമിച്ച് കൂടുന്ന സങ്കേതമാണ് ഇല്ലിയൂൻ. ആ ഇല്ലിയൂനിൽ അവന്റെ ആത്മാവിനെ രേഖപ്പെടുത്തേണമേ എന്ന് അള്ളാഹു പറയുകയാ. അങ്ങനെ ഇല്ലിയൂനിൽ അവന്റെ രംഗം അവന്റെ ഗ്രന്ഥം രേഖപ്പെടുത്തുകയാണ്, അവന്റെ ആത്മാവിനെ കൊണ്ട് ഒളിപ്പിച്ചു വെക്കുകയാ. ഒരാള് മരിച്ചു കഴിഞ്ഞാല് ആ മരിച്ച സമയത്ത് ആ റൂഹിനെ പിടിച്ച് സ്വാലിഹാണെങ്കിൽ ഹത്ത എന്തായി സാബിയ, ഏഴാം ആകാശത്തിലുള്ള ഇല്ലിയൂനിൽ കൊണ്ടുപോയി ശേഖരിച്ചു വെക്കും. കാഫിറാണെങ്കിലോ അവന്റെ ആത്മാവിനെ കൊണ്ട് ഏഴാമത്തെ ഭൂമിയുടെ അടിയിലുള്ള സിജീനിൽ രേഖപ്പെടുത്തും. അതുവരയ്ക്കും ആൾ ഇങ്ങനെ മയ്യത്തായിട്ട് ഇങ്ങനെ കിടക്കും, അനക്കൊന്നുമില്ല ഇങ്ങനെ മിണ്ടാതെ കിടക്കും. പക്ഷെ ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോ അവനെ ആരെല്ലാം കാണാൻ വരുന്നു, ആരാണ് കുളിപ്പിക്കുന്നത്, എന്തൊക്കെ സംസാരിക്കുന്നു എന്ന കാര്യം മുഴുവനും ആ മയ്യത്തിന് അറിയാമെന്ന് നബിയുന റസൂലുള്ളാഹി. പക്ഷെ ഒന്നും പ്രതികരിക്കാൻ കഴിയുന്നില്ല, എല്ലാം അറിയാം, പ്രതികരിക്കാൻ കഴിയുന്നില്ല. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ വുലിയൽ ജനായിസു ഫഹതമല ഹർരിജാലു അലാ ആനാഖിഹിം
فَإِنْ كَانَتْ صَالِحًا قَالَتْ يَا وَيْلَهُمْ قَدِّمُونِي ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഭൂമിയിൽ ഒരാൾ മരിച്ചു വീണാൽ ഇദാ വുദഅത്തിൽ ജനായിസോ ഫഹതമല ഹർജാലു അലാനാഖിഹിം ജനങ്ങളെല്ലാം ആ മയ്യത്ത് എടുത്തുകൊണ്ട് അവരുടെ തോളിൽ വെച്ചുകൊണ്ട് അവർ പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോൾ ഫൈൻ കാനത്ത് സാലിഹാ ആ മയ്യത്ത് സാലിഹായ മയ്യത്താണെങ്കിൽ കലിമ ചൊല്ലി മരിച്ച മയ്യത്ത് മനുഷ്യരോട് ആ മയ്യത്ത് കട്ടിലിൽ കിടന്ന് വിളിച്ചു പറയും അത്രേ കദ്ദിമോനീ എന്നെ ഒന്ന് വേഗത്തിൽ കൊണ്ടുപോകണമേ ഒന്ന് വേഗത്തിൽ കൊണ്ടുപോകണമേ വേഗത്തിൽ കൊണ്ടുപോകണമേ എന്ന് ആ മയ്യത്ത് വിളിച്ചു പറയുമെന്ന് ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫൈൻ കാനത്ത് ഗൈറ സാലിഹാ സാലിഹല്ലാത്ത മയ്യത്താണ് മരിച്ചു വീണതെങ്കിലോ സാലിഹല്ലാത്ത മനുഷ്യനാണ് മരിച്ചു വീണതെങ്കിലോ നമസ്കാരമില്ലാത്ത മനുഷ്യനാണ് പലിശ വാങ്ങിയവനാണ് കള്ളുകുടിയനാണ് സിനിമ സീരിയലുമായി ബന്ധപ്പെട്ട് കിടന്ന് മരിച്ചു പോയവനാണ് അവന്റെ മയ്യത്തെടുത്തുകൊണ്ട് ജനങ്ങൾ പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോ കാലത്തിൽ ആ കബറിനകത്തേക്ക് പോകുന്ന മനുഷ്യനത ആ സന്തോക്കില കിടന്നിട്ട് വിളിച്ചു പറയുകയാണ് യാ വൈലഹും നിങ്ങൾക്ക് നാശം അയ്ന തദ്ഹബൂന ബിഹാ എവിടേക്കാണ് എന്നെയും വഹിച്ചു കൊണ്ടുപോകുന്നത് അഖിറൂനീ കൊണ്ടുപോകല്ലേ എന്നെ എന്റെ വീട്ടിലേക്ക് മടക്കി കൊണ്ടുപോ എന്നെ കൊണ്ടുപോകല്ലേ നല്ലവനാണെങ്കിലോ അതുകൊണ്ട് നബീന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ ഒരാൾ മരിക്കാൻ കിടക്കുമ്പോ നല്ലപോലെ ശ്രദ്ധിച്ചോ അല്ലാഹു മനസ്സിലാക്കാൻ തോഫീക്ക് തരട്ടെ സിനിമയിലെ മരണം അല്ലേ കണ്ടിട്ടുള്ളത് സഞ്ജയ് ദത്ത് ഒറിജിനൽ ജയിലിൽ കയറിയപ്പോ സിനിമയിൽ എത്ര ജയിലിൽ കിടന്ന് കരഞ്ഞിട്ടുണ്ടോ ജയിൽ വാർഡനെ പോലും പിടിച്ചു എന്നെല്ലാം പറയും ആ സിനിമയിൽ ആ നടക്കും ജയിലിൽ വാർഡനെ പൊക്കിയെടുത്ത് അടിക്കാനുള്ളത് എന്നെ കഴിക്കണം ഇപ്പൊ ഒറിജിനൽ സാധനത്തിൽ പോയപ്പോ പൊട്ടിക്കറിയാണ് അപ്പൊ എന്ന് പറഞ്ഞ പോലെ സിനിമയിൽ ഒരുപാട് മയ്യത്തിന് സാക്ഷ്യം വഹിച്ച ഒരമ്മൾ സിനിമയിൽ ഒരുപാട് മയ്യത്തിന് സാക്ഷ്യം വഹിക്കും പൊട്ടിക്കറി മൂക്കി പഞ്ഞ് വെക്കും പക്ഷെ ഇടയ്ക്കുള്ള ശ്വാസം പോകും ഒറിജിനലായിട്ട് വെക്കൂല അപ്പൊ അതൊക്കെ സംഭവം റെഡിയാണ് ഒറിജിനലായിട്ട് വെക്കുന്ന ഒരു സാഹചര്യം വരും മക്കളെ അത് ശ്രദ്ധിക്കാനായി പറയുന്നത് അതീസോദി പറയാം കേട്ടോ വേണമെങ്കിൽ മനസ്സിലാക്കിക്കോ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഇദാ ഹളറത്തിൽ ഇൻസാനാൽ വഫാത്തു ഒരു മനുഷ്യന് വഫാത്തും ഹളറായാൽ മനുഷ്യൻ മരിക്കാറായി കിടക്കുമ്പോ അങ്ങനെ മരിക്കാൻ പോവാ വലക്കളൊക്കെ വന്നിരിക്കുകയാണ് ഇദാ ഹളറത്തിൽ ഇൻസാനാൽ വഫാത്തു ഒരു മനുഷ്യന് വഫാത്ത് ഹളറായാൽ സമയത്തിയാൽ يجمع له كل شيء يمنعه عن الحق ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ വഴിപ്പെടാതെ കഴിഞ്ഞുകൂടിയ നിന്റെ നമസ്കാരം നോമ്പ് സക്കാത്ത് ഖുർആനോദൽ സദഖ ദീനിന്റെ ഓരോ വഴികൾ ഇതെല്ലാം അള്ളാഹു നിനക്ക് തുറന്നു തന്നിട്ട് അതെല്ലാം ദുനിയാവിന് ഭൗതികതയ്ക്ക് വേണ്ടി നീ മാറ്റിവെച്ചവനല്ലേ ഇദാ ഹലറത്തിൽ ഇൻസാനു അൽ വഫാ ഇദാ ഹലറത്തിൽ ഇൻസാന അൽ വഫാത്തു യുജ്മഉ ലഹു കുല്ലു ശൈഇൻ യംനഉഹു അനിൽ ഹഖീ
മരിക്കാൻ കിടക്കുന്ന സമയത്ത് അല്ലാഹുവിനെ ധിക്കരിച്ച് മരിച്ചു പോകുന്നവരാ. അവൻ മരിക്കാൻ കിടക്കുമ്പോ അവൻ ഏതെല്ലാം അല്ലാഹുവിന്റെ വിധി വിലക്കുകളെ തള്ളിപ്പറഞ്ഞുവോ, ഏതെല്ലാം നമസ്കാരങ്ങൾ ഒഴിവാക്കിയോ, ഏതെല്ലാം സദഖാത്തുകളും നന്മയായ പ്രവർത്തനങ്ങൾ ഒഴിവാക്കിയിട്ട് ദുനിയാവിന്റെ പിന്നാലെ ആരൊരാൾ ജീവിച്ച് മരിക്കുന്നുവോ, യംനഹു അനിൽ ഹഖി, ഹഖിൽ നിന്ന് തടഞ്ഞ സകലമാന വിഷയങ്ങളും, അവന്റെ രണ്ട് കണ്ണിന്റെ മധ്യത്തിൽ കൊണ്ടുവച്ചു കൊടുക്കും അല്ലാഹു തആല. രണ്ട് മരിക്കാരാ ഇങ്ങനെ കിടക്കാണ്. അപ്പൊ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ബൈക്ക് എടുത്തുകൊണ്ട് പോകുന്നു ചന്തയില്, അതല്ല എന്റെ മുന്നിൽ ഇങ്ങനെ വരുന്നത്, ആ ബാങ്ക് വിളിക്കാൻ. രാവിലെ സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കുന്ന എക്സർസൈസ് ഓടാൻ 6 കിലോമീറ്റർ ഓടാം. ജമാഅത്ത് നിസ്കാരം നടക്കുന്ന പള്ളിയിൽ ഏയ് സലാമ നിസ്കരിച്ചിട്ട് പോ, ഏയ് ഡോക്ടർ പറഞ്ഞ് നിൽക്കാൻ പാടില്ല, ഇപ്പൊ നിന്ന് പോയാൽ അറ്റാക്ക് വരും, അതുകൊണ്ട് ജമാഅത്ത് കള്ളായാലും നിസ്കാരം കള്ളായാലും കുഴപ്പമില്ല, പോകേണ്ടത് പോകട്ടെ, എന്തൊരു മനുഷ്യൻ പോകുന്നവരെ ശിക്ഷി, കൈ അങ്ങോട്ട് കാലിഞ്ഞോട്ട്. ഭാര്യ എങ്ങാണ് ഇക്ക ഒരു ഫോൺ വന്നെന്ന് പറഞ്ഞാൽ ഒറ്റയടിയാണ്, മുഖവും പോയി എല്ലാം പോയി. ഇങ്ങനെ പോണ പോക്ക് രാവിലെ ഞാനില്ല, വാള് കഴിഞ്ഞിട്ട് രാത്രി വരുമ്പോ ഈ പൊന്നാനി സൈഡിൽ നിന്ന് ഇപ്പൊ പെണ്ണുങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്, പടച്ച റബ്ബേ, തുണിയില്ല, മുണ്ടുമില്ല, ഒന്നുമില്ല, എല്ലാം മനുഷ്യന്മാരെ ജീവിക്കാൻ വേണ്ടി 2 ദിവസം കൂടെ എന്തോട്ടോ ഇല്ല, കാളച്ചന്തയിൽ കാളയെ തെളിച്ചുകൊണ്ട് പോകുന്ന പോലെ വണ്ടിയുടെ നടക്കുന്ന, ഹോണടിച്ചാലും പല ആളും മാറില്ല. ഞാൻ ഒരു ദിവസം വിളിച്ചു പറഞ്ഞേ 2 വർഷം കൂടെ കൂടുതൽ ജീവിക്കാനല്ലേ നിങ്ങൾ ഓടുന്നത്, ഇതിപ്പോൾ പെട്ടെന്ന് മരിക്കുന്ന രംഗമാണ് എൻ്റെ മുന്നിൽ, എനിക്ക് 2500 രൂപ കോടതി ഇപ്പോൾ അടച്ചാൽ മതി, പക്ഷേ നിങ്ങൾക്ക് ഒന്നും അടയ്ക്കാൻ കിട്ടൂല എന്ന് പറഞ്ഞു. നമ്മൾ ഉറക്കം ഒഴിച്ചിട്ട് രാത്രി വാതിലും കഴിഞ്ഞിട്ട് കാസർഗോഡ് നിന്ന് വണ്ടി വിട്ട് വരിക, റോഡ് നേരം വിളിക്കുമ്പോഴത്തേക്ക് പൊന്നാനി വെളിയങ്കോട് ആ ഭാഗങ്ങൾ മുഴുവൻ പെണ്ണുങ്ങളടക്കം റോഡ് തന്നെ, എന്താ ഓട്ടം, എന്താ അതിൻ്റെ അർത്ഥം, എന്തിനായി ഓടുന്നത്, കുറച്ചുകൂടെ ജീവിക്കാനല്ലേ, അതല്ല അല്ല പറഞ്ഞ ആ വാക്ക്. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നബിയേ പറയണേ, നബിയേ പറയണേ, നബിയേ, ആരൊരാൾ ഏതൊരു മരണത്തിൽ നിന്ന് വിരണ്ടോടുന്നുവോ, പേടിച്ചോടുന്നുവോ, ഇനി കുറച്ചു നാളുകൂടെ ജീവിക്കാമെന്ന് ധരിച്ചു കൊണ്ടോടുന്നുവോ, പറയണേ നബിയേ, മരണം അവരെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും, പിടികൂടുക തന്നെ ചെയ്യുമെന്ന കാര്യം പറയണേ നബിയേ. പത്രത്തിൽ കാണാം പ്രഭാത സവാരിക്കിടെ കുഴഞ്ഞു വീണു മരിച്ചു.